ഹലോ, നമസ്കാരം. രഞ്ജിത്ത്. പി ആർ സ്ട്രാറ്റജീസ് എന്ന് കേട്ടിട്ടുണ്ടോ? മിക്കവരും കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ കാലമല്ലേ പി ആർ സ്ട്രാറ്റജിയുടെ കാലഘട്ടമാണ്. പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏറ്റവും അധികം ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് പബ്ലിക്കുമായിട്ട് വെറുതെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഇലക്ഷൻ ടൈമിലാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു ആവിർഭാവത്തോടുകൂടി ഈ പി ആർ സ്ട്രാറ്റജി സോഷ്യൽ മീഡിയയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ശരിക്കും 2014 മുതലാണ് ഇന്ത്യയിൽ ഈ പി ആർ സ്ട്രാറ്റജി അതിശക്തമായി ഉപയോഗിച്ചു തുടങ്ങിയത്, പ്രത്യേകിച്ചും ഓൺലൈനിൽ. ശരിക്കും ഗ്രേ വേൾഡ് വൈഡ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. ഈ ഗ്രേ വേൾഡ് വൈഡാണ് ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന പണ്ടത്തെ ബി ജെ പിയുടെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് ഹോർഡിങ് വെച്ചിട്ട് കേരളത്തിലടക്കം ഇന്ത്യ എമ്പാടും ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ, അത് എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിന്നൊരു ക്യാമ്പയിൻ ആയിരുന്നു. അതുമുതലാണ് പി ആർ സ്ട്രാറ്റജീസും അഡ്വർടൈസിങ്ങും ഒക്കെ ഈ പൊളിറ്റിക്കൽ ലെവലിൽ ആരംഭിച്ചത്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ വളരെ വളരെ പോപ്പുലർ ആയതോടുകൂടി ഓട്ടോമാറ്റിക്കലി പി ആർ സ്ട്രാറ്റജീസ് എല്ലാം തന്നെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു. 2014 മോഡിജിയുടെ ക്യാമ്പയിൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു. നമ്മൾ ക്യാമ്പയിനാണെന്നൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, പക്ഷേ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പേരറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുക. ഒജിൽവി ആൻഡ് മത്തേറിൻ്റെയൊക്കെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകൾ, പീയൂഷ് പാണ്ഡെ, പ്രസൂൺ ജോഷി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു മോഡിജിയുടെ ക്യാമ്പയിനിൽ. ചായ് പേ ചർച്ച എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ടാക്കുന്നു. ആ ഫ്രേസ് മാത്രമല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള ചായക്കടക്കാരനായിരുന്ന മോദി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റും അദ്ദേഹത്തോടുള്ള ഒരു സിമ്പതിയും ഒക്കെ ഉണ്ടാക്കി എടുക്കുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ. ഇത് നമ്മൾ പോലും അറിയാതെ നമ്മളെ ഇമോഷണലി സ്വാധീനിക്കുകയും ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെയോ ഒക്കെ ഒരു വക്താവായി മാറുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വണ്ടർഫുൾ ക്യാമ്പയിൻസാണ് ഈ പി ആർ ക്യാമ്പയിൻസ്. സ്ട്രാറ്റജീസാണ് ഇതെല്ലാം തന്നെ. പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ടും ജനതാദൾ യുണൈറ്റഡിന് വേണ്ടിയിട്ടും ഒക്കെ ഓരോ സംസ്ഥാന ഇലക്ഷനിലും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രാറ്റജീസ് എക്സൈറ്റിംഗ് ആണ്. പലപ്പോഴും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുകയും ആ കോൺട്രവേഴ്സീസിനെ ചിലപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ ക്യാമ്പയിൻ നോക്കിക്കഴിഞ്ഞാൽ, ട്രംപ് എന്തായിരുന്നോ അതിൻ്റെ പതിന്മടങ്ങ് വലിയ ഒരു ബ്രാൻഡ് അദ്ദേഹത്തെ ഓൺലൈനിൽ ക്രിയേറ്റ് ചെയ്യാൻ ഈ പറയുന്ന കോൺട്രവേഴ്സീസിനൊക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളാണ് ഇന്നിപ്പോൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയോ എന്നറിയില്ല, നിങ്ങളിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ പല പാർട്ടികളുടെയും സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൈറ്റുകൾ, പേജുകൾ, ഇതെല്ലാം നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നതാണ് എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക. സത്യമായിട്ട് ഞാനിപ്പോൾ കാശ് മേടിച്ചിട്ടല്ല പറയുന്നത് കേട്ടോ. അത്തരത്തിൽ ഇതുവരെ പൈസ മേടിച്ചിട്ട് ഒരു തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളോ അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, സ്ഥിരമായിട്ട് മെയിലുകൾ വരുന്നുണ്ട്. അതിൻ്റെ പി ആർ ഏജൻസീസ് തന്നെയുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ടറിയാം. അതിൻ്റെ റേറ്റ്സ് അടക്കം നമുക്ക് വർക്ക് എനിക്കറിയാവുന്നതാണ്. മാത്രമല്ല പല കാൻഡിഡേറ്റ്സിന് വേണ്ടിയും സ്ട്രാറ്റജീസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമ്പനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറയുകയാണ്, പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, സത്യസന്ധമായിട്ട് തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറിവിലേക്ക് പറയുകയാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഈ വാർത്തകൾ പലതും വളരെ ഉപരിപ്ലവമായിട്ടുള്ള വാർത്തകൾ, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വാർത്തകളും അതുമായി കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തകളുമാണ്. പലതും പെയ്ഡ് ന്യൂസുകളാണ്, പലതും ചില വ്യക്തികൾക്ക് വേണ്ടിയോ ചില പാർട്ടികൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്ന ചാനലുകളാണ്, പത്രങ്ങളാണ്, അവരുടെയൊക്കെ ജീവിത മാർഗമാണ്. ചില ആളുകൾ അത് സ്ട്രാറ്റജൈസ് ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുമാണ്. അത്തരത്തിലുള്ള ഒരുപാട് ക്യാമ്പയിനുകൾ കണ്ടിരുന്നു. അത് എല്ലാ പാർട്ടികളും അത് ഉപയോഗിക്കുന്നുണ്ട്, കാരണം അതൊരു ഒരു ആക്സെപ്റ്റഡ് ആയിട്ടുള്ള വേ ആണ് ഈ കാലഘട്ടത്തിൽ. പക്ഷേ എല്ലാവരും ഉപയോഗിക്കുമ്പോഴും അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. ഒരു എത്തിക്കൽ വേ അതിന് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഞാൻ കണ്ട പല വീഡിയോകളിലും, പ്രത്യേകിച്ചും പുതിയ പാർട്ടികൾക്കെതിരെ, ഇപ്പോൾ V4 കൊച്ചി എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതിനൊക്കെതിരെ ശക്തമായിട്ടുള്ള ക്യാമ്പയിനുകൾ പല പാർട്ടികളും പൊതുവെ അഴിച്ചുവിടുന്നതായിട്ട് കാണുകയുണ്ടായി. പാർട്ടികളായിരിക്കാം, വ്യക്തികളായിരിക്കാം, വ്യക്തമായിട്ടുള്ള നമ്മുടെ കയ്യിൽ വ്യക്തമായ ഒരു ഒരു പ്രൂഫൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പി ആർ ക്യാമ്പയിൻ ഇത്തരം പാർട്ടികൾക്കെതിരെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കെതിരെയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്കെതിരെയും ഒക്കെ പി ആർ ക്യാമ്പയിനുകൾ പലരും ട്രൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് എതിരെയുണ്ട്, അവർ തിരിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ
പോളിറ്റിക്സ് വളരെ അൺഹെൽത്തി ആയിട്ട് മാറിയിരിക്കുന്നു. ഏത് വിധേനയും എന്ത് അണെത്തിക്കലായിട്ടുള്ള മാർഗം ഉപയോഗിച്ചുകൊണ്ടും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള റെസ്പോൺസസ് കൊടുക്കുന്ന രീതിയിലേക്ക്, പൈസ കിട്ടിയാൽ എന്തും ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാധ്യമങ്ങൾ, മാധ്യമ സംസ്കാരം അധപതിച്ചിരിക്കുന്നു. പഴയ കാലത്തൊക്കെ വലിയ എത്തിക്സൊക്കെ പറഞ്ഞു നടന്നിരുന്ന പല മാധ്യമങ്ങളും ഇപ്പോൾ അതേ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വിഷമകരമാണ്. കാരണം പല നെഗറ്റീവ് ന്യൂസുകളും മസാലകളും കാണുമ്പോഴാണ് ആൾക്കാർ ഇത് കാണുന്നതും ക്ലിക്ക് ചെയ്യുന്നതും വ്യൂസ് കൂടുന്നതും ഒക്കെ. അങ്ങനെ വളരെ വലിയ പേരുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള മാധ്യമങ്ങളടക്കം ഇത്തരം കാര്യങ്ങളിലേക്ക് പലപ്പോഴും തിരിയുന്നു എന്നുള്ളത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് 2020 ആരോട് ചോദിക്കുമ്പോഴും 2020 വളരെ മോശപ്പെട്ട പാർട്ടിയാണ് എന്ന അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒരു ആരാണ് എന്നറിയില്ല, പക്ഷേ അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസാണ് നമുക്ക് ചുറ്റും ബോംബാർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനുമായിക്കൊള്ളട്ടെ, ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള അസസ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ. കാരണം നിങ്ങൾക്ക് ചുറ്റും ഉള്ളത് വിഷം വമിക്കുന്ന വീഡിയോകളാണ്, ചാനലുകളാണ്, വാർത്തകളാണ്, തെറ്റായ വാർത്തകൾ കൊടുക്കാൻ വെമ്പി നടക്കുന്ന മാധ്യമങ്ങളാണ്, സോഷ്യൽ മീഡിയ സൈറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കലുഷിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിലാണ്, സത്യസന്ധമായ വാർത്തകൾ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുറ്റും സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസസ്മെൻറ്റിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും കറക്റ്റായിട്ട് വീക്ഷിച്ചു കൊണ്ടുവേണം ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. ഒട്ടും എളുപ്പമാവില്ല കാര്യങ്ങൾ. തീർച്ചയായിട്ടും വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് ഇത്തവണ നടക്കുക എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്, അവരുടേതായിട്ടുള്ള നല്ല സ്ഥാനാർത്ഥികളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ജനാധിപത്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ബുദ്ധിയോടെ ക്ഷമയോടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.